ഡ്രീഫി എന്ന് പറയുന്നത് ഭയങ്കര നോ മൊബൈൽ നോ ക്യാമറ ഒന്നും അല്ലൂടെ അല്ല ഗൈസ് ടോം ശവകുടീരം ഗൈസ് ഇവിടെയൊക്കെ ചെടിയൊക്കെ നനയ്ക്കുന്നുണ്ട് ചേച്ചിവര് ബാ കണ്ടോ സംഭവം ഇവിടെ ക്യാമറ അലോഡ് അല്ല എന്നാലും ഞാൻ ചെറിയ രീതിയിലൊക്കെ എടുക്കാൻ കരുതി ഗൈസ് ഇതാണ് സ്ഥലം ക്യാമറ അലോഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ക്യാമറ കൊണ്ട് കയറുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടാണ് പോകുന്നത് ഓ ഗൈസ് ഫോണും പിടിച്ചും എവിടെയൊക്കെയാന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പറഞ്ഞ ഫോൺ കൊണ്ട് അത് കയറി കൂടാന്ന് അപ്പം ഇതും കൊണ്ടും കയറാ കൂടാന്നാണ് പറയണ ഓക്കെ ഗൈസ് ഗൈസ് ഞാൻ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് അവരപ്പോൾ ഇപ്പം ഇറങ്ങിയിട്ട് വന്ന് ദാസീ അകത്ത് കയറിയായിരുന്നാ നീ കണ്ടായിരുന്നാ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ എന്തൊക്കെ ഒരുപാട് ഇതൊക്കെ ഇല്ലായിരുന്നു പറ പത്മശ്രീ പത്മവിഭൂഷൺ പത്മ ഗൈസ് ഒരുപാട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം 38 സർട്ടിഫിക്കറ്റ്സ് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ചില്ലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാം ചില്ലി തന്നെ ഒരുപാട് മെഴുക് പ്രതിമകളുണ്ട് പിന്നെ ഈ ഇതുണ്ടല്ലോ മെഡൽ അവാർഡ് മെഡലുകൾ പത്മശ്രീ പത്മഭൂഷൺ പത്മശ്രീ പിന്നെ അങ്ങനെ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് 7 അവിടെ ഇരിക്കുന്നത് ക്യാമറ ഒന്നും കൊണ്ടുപോകില്ലല്ലോ ജസ്റ്റ് ഞാൻ ഇങ്ങനെ നോക്കി പോയതാണ് അതൊക്കെ പിന്നെ ഒരുപാട് കാണാനുണ്ട് ഗൈസ് അതുമാത്രമല്ല കിടിലം പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞ എൻട്രി ഫീ എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് ഒരു രൂപ നമ്മുടെ നിന്ന് മേടിച്ചില്ല അപ്പൊ നമുക്ക് നേരെ ഞാൻ കൊടുക്കുമല്ലേ ഓ ഗൈസ് കുറച്ച് മുമ്പ് കിട്ടുന്ന സ്ഥലമായിരുന്നു ഞാൻ ഇടയ്ക്ക് ക്യാമറ ഓൺ ആക്കിയപ്പോഴത്തേക്ക് ഗൈസ് നമ്മളിപ്പം കടലിലെടുത്ത് എത്താറായി വെള്ളത്തിൽ കൂടെ വണ്ടി വരും പോലെ തോന്നല് ഏകദേശം 400 മീറ്റർ ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോകാക്കൂല ഫുള്ള് തിരക്കാണ് വണ്ടികളെല്ലാം അവിടെ കിടക്കണം അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കാൻ നേരം വണ്ടി എല്ലാം ഒതുക്കിയിട്ടേക്കാണ് കേട്ടോ ഇനിയിപ്പോ അങ്ങോട്ട് ഗൈസ് അവിടെ കൊടിമരം എന്തൊക്കെ ഉണ്ടെന്നാണ് വാപ്പ പറഞ്ഞത് വാപ്പ ഇത് 3rd തവണയാണ് പറഞ്ഞിരുന്നത് ഓ ഗൈസ് ഈ മണൽ നല്ല പൊള്ളി കിടക്കുവാണ് കണ്ടാ അപ്പുറത്തും കടൽ ഇപ്പുറത്തും കടൽ നമ്മളിപ്പോൾ ഏകദേശം 3 സൈഡും കടലുള്ള രീതിയിൽ കാണുകയാണ് ഇതാ കാണുന്നതാണ് അശോക സ്തംഭം ഗൈസ് ഓ തല കിടിലം ചൂട് കിടിലം വെയിൽ ഓ കാറ്റും ഉണ്ട് അങ്ങനെ നമ്മളിപ്പോൾ ഇന്ത്യയുടെ തെക്കേ അറ്റത്തു നിന്നാണ് ദസ്തി പറയണത് ഒന്ന് പറയേണ്ടിയിരിക്കുന്നു കിഴക്ക് പടിഞ്ഞാറുണ്ട് ആർക്കറിയാം ഗൈസ് ഇവിടെ എവിടെയോ നിന്നാൽ ശ്രീലങ്ക കാണാം ശ്രീലങ്ക കണ്ടുപിടിച്ചിട്ട് വരാം ഗൈസ് കണ്ടാ നമ്മുടെ അശോക സ്തംഭം കാണുന്നുണ്ടോ അയ്യോ ഗൈസ് ഇവിടെ ഒരു സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു സൂര്യൻ ഉദിച്ചിരിക്കുന്നുണ്ടായിരുന്നു താഴെ താണ്ടേ